ഇന്നലെ ഒരു മഹായുദ്ധം കഴിഞ്ഞു ഇനി ആര് ഇനി ആരാണ് ടാർഗറ്റ് ഫിറോസ് ഖാൻ എന്ന വൻ മരം വീണോ ഫിറോസ് ഖാന് പകരം അടുത്ത ടാർഗറ്റ് ഡിംബലാണോ ഇന്ന് കിടിനം ഫിറോസും ഡിംബലും തമ്മിൽ ഒരു യുദ്ധം നടക്കുന്നുണ്ട് ഇനി ഈ യുദ്ധത്തിൽ ഇന്നലെ നടന്ന ഈ യുദ്ധത്തിൽ ഒറ്റക്കെട്ട് ഒറ്റക്കെട്ടായിട്ട് നിന്ന് അറ്റാക്ക് ചെയ്ത ഗ്രൂപ്പാണോ ജയിച്ചത് അതോ ഒറ്റയ്ക്ക് നേരിട്ട ഫിറോസ് ഖാനാണോ ജയിച്ചത് എന്തായിരുന്നു ശരിക്കുമുള്ള വിഷയം ഏഹ് ഈ വഴക്കൊണ്ടാവാൻ എന്തായിരുന്നു വിഷയം ഫിറോസ് ഖാൻ മാത്രമാണോ അവിടെ തെറ്റുകൾ ചെയ്യുന്നത് ബാക്കി ആരും ഒരു തെറ്റും ചെയ്യുന്നില്ലേ എല്ലാവരുടെയും മാസ്കുകൾ ഫിറോസ് ഖാൻ അഴിച്ച് വീഴ്ത്തിയതാണോ അവരുടെ എല്ലാവരുടെയും മുഖം മൂടി അഴിഞ്ഞു വീണോ അതോ ഫിറോസ്ഖാൻ്റെ മുഖം മൂടി അഴിഞ്ഞ് വീണോ ഇതൊക്കെ നമുക്ക് സംസാരിക്കാം എല്ലാവർക്കും നമസ്കാരം വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഇൻസ്റ്റാ പേജിലും ഫേസ്ബുക്ക് പേജിലും ഫോളോ ചെയ്യാം നമുക്ക് തുടങ്ങാം ആദ്യം തന്നെ ഒറ്റ സെന്റൻസ് ഞാൻ പറയാം ഇന്നലെ നടന്ന ആ മഹായുദ്ധം ആ ഒരു കളി ആ ഒരു ഗെയിം ആ ഒരു സ്ട്രാറ്റജിയിൽ രണ്ടു പേരും ജയിച്ചിരിക്കുകയാണ് രണ്ട് പേരെന്ന് പറയാൻ കാരണം ഒറ്റയ്ക്ക് നേരിട്ട് ഫിറോസ് ഖാൻ തീർച്ചയായിട്ടും നേരിട്ട് തന്നെ നിന്നത് പിടിച്ചു തന്നെ നിന്നത് ഒരിക്കലും തളർന്നില്ല അവസാന പുള്ളിക്കാരൻ പറഞ്ഞു എൻ്റെ ആശയങ്ങൾക്ക് മാറ്റമില്ല രണ്ടാമത് വിജയിച്ചത് ആ ഒരു ഗ്രൂപ്പ് ആ ഒരു ഒരു ഗൂഢാലോചന ആ ഗൂഢാലോചന അതായത് ഫിറോസ് ഖാനെതിരായിട്ട് നയിക്കാനുള്ള കിടിലനൻ ടീമിൻ്റെ ആ ഗ്രൂപ്പ് വിജയിച്ചു ഫിറോസ് ഖാൻ ഒന്ന് ഒതുക്കി എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ രണ്ട് പേര് പക്ഷെ ഒതുങ്ങിയില്ല അത് വേറൊരു കാര്യം രണ്ട് പേരും മുന്നിട്ട് നിലനിന്നു രണ്ടു പേരും പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിന്നു രണ്ട് ഗ്രൂപ്പും ഞാനല്ല തെറ്റ് നീയാണ് തെറ്റ് എന്ന് ഉറപ്പിച്ച് പറഞ്ഞു കിടത്തിൻ്റെ ടീം ഞാൻ തെറ്റല്ല എൻ്റെ ആശയങ്ങൾ ഇത് തന്നെ എന്ന് ഫിറോസ് ഖാനും പറഞ്ഞു ഒരു ഗെയിം എന്ന നിലയിൽ നമുക്ക് നോക്കിക്കാണാം അല്ലാതെ ആരുടെ പക്ഷവുമില്ല ഒന്നുമില്ല ബിഗ് ബോസിന്റെ ഗെയിം എന്താണ് ഇന്നലെ നടന്നത് എന്താണ് സംഭവം അൻപത്തഞ്ച് ദിവസങ്ങൾക്ക് ശേഷം ആണ് ഈ ഒരു നമുക്ക് ഈ ഒരു ഗെയിം നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇന്നലെ ഒരു ഷോ ഒരു ടാലന്റ് ഷോ എന്ന് വേണമെങ്കിൽ പറയാം അതിനെ നിങ്ങൾ എല്ലാവരും കളിയാക്കി അയ്യേ ഇതെന്തോന്നത് ഒന്നുമില്ല ബോർ പക്ഷേ ഇതിൻ്റെ പിറകിൽ ഒളിച്ചിരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു കോയിൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു അതിനകത്ത് അവസാനം അവർ പറയുന്ന കാരണങ്ങൾ അതിലൊരു വഴക്കും അല്ലെങ്കിൽ അതിലൊരു ഗെയിമും ഉണ്ടായിരുന്നു അതൊന്നും നടന്നില്ല അതൊന്നും അതൊന്നുമല്ലായിരുന്നു അതൊന്നും വിഷയം കൊടുത്തില്ല ഈ ടാസ്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ബസർ ഉണ്ടായിരുന്നു ആ ബസർ ഓടിപ്പോയി ആദ്യം അടിക്കുന്ന ആളാണ് ആദ്യം കയറുന്നത് പക്ഷേ ആ മസർ അടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആരെങ്കിലും മത്സരിച്ചോ ആരും മത്സരിച്ചില്ല ആരെങ്കിലും ഓടിപ്പോയി ബസറടിക്കുന്നത് നിങ്ങൾ കണ്ട കണ്ടില്ല അവിടെ ഒരു മത്സരം നിങ്ങൾ കണ്ടോ ബസറടിക്കാൻ ഇല്ല ആദ്യം പോയിട്ട് കോയിൻ നേടണം എന്ന് കോയിൻ നേടി ആദ്യം പോയിട്ട് ബസറടിച്ച് കയറി ടാലന്റ് നടത്തിയ ആൾക്ക് ഒരുപാട് കോയിൻ കിട്ടും എന്ന് ഈ ഗ്രൂപ്പിലെ ആൾക്കാർ പറയുന്നത് ഇന്നലെ കേട്ടു അതായത് ആദ്യം പോയിരുന്നെങ്കിൽ ഒരുപാട് പോയിന്റ് കിട്ടുമായിരുന്നു എന്ന് ഈ ടാസ്കില് ഈ ടാസ്കില് ബസറടിച്ച് ഒരു മത്സരവും ഇല്ലാണ്ട് ആദ്യം കയറിപ്പോയ ആൾ ആരാണ് ക്യാപ്റ്റനായ മണിക്കുട്ടൻ മണിക്കുട്ടനാണ് ആദ്യം കളിക്കാൻ കയറിപ്പോയത് എന്ന് ചിന്തിച്ചിട്ടാണ് മണിക്കുട്ടൻ കളിക്കാൻ പോയത് ഏഹ് കിടിലത്തിന്റെ ടീമിൻ്റെ സ്ട്രാറ്റജി എന്തായിരുന്നു കിടിലത്തിന്റെ ടീമിൻ്റെ സ്ട്രാറ്റജി ഗ്രൂപ്പ് പ്ലേ തന്നെയായിരുന്നു കോയിൻ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് തന്നെയായിരുന്നു അത് അവർ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു അതിലവർ വിജയിക്കുകയും ചെയ്തു അത് ആ ഒരു പ്ലേനെയാണ് അവിടുത്തെ അതിലെ ഗ്രൂപ്പിലെ ആൾക്കാർ തന്നെ പറയുകയാണ് അത് ചെന്നു പുറമേ പറയുന്നു അതൊന്നും ശരിയല്ല എന്നിട്ട് അവർ ഗ്രൂപ്പ് പ്ലേ തന്നെയാണ് കളിച്ചത് അല്ലേ കിടിലത്തിൻ്റെ ടീം പുറമേ പറയുന്നു യൂ അങ്ങനെ ഡിവൈഡൊന്നും ചെയ്ത് കൊടുക്കരുത് അവരുടെ പെർഫോമൻസ് വളരെ നല്ലതായിരുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷേ അവിടെ അവർ കളിച്ചത് അവർ ചെയ്തത് അംഗീകരിക്കുന്നില്ല അതാണ് അവിടെ സംഭവിച്ചത് മണിക്കുട്ടൻ ഇത്രയും റിസ്ക് എടുത്തിട്ട് ആദ്യം പോയി കളിച്ചു എന്നിട്ട് ഒരുപാട് ഒരുപാട് പോയിന്റ്സ് കിട്ടുമെന്ന് വിചാരിച്ച് മണിക്കുട്ടന് പോയിൻ്റ് കിട്ടിയോ ഒരുപാട് ഉം ഒരുപാട് കൊടുത്തോ ഇവരല്ലേ പറഞ്ഞത് വാരി കോരിയോ സൂ ആദ്യം റംസാൻ പറഞ്ഞൊരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ ആദ്യം പോയിരുന്നെങ്കിൽ ഒരുപാട് പോയിന്റ് കിട്ടിയേനെ എന്നിട്ട് മണിക്കുട്ടന് പോയിന്റ്സ് കൊടുത്തോ പിന്നെയും ബിഗ് ബോസ് പറഞ്ഞു അവസാനമാണ് മണിക്കുട്ടൻ്റെ അവസാനത്തെ കോയിൻ നേടാനുള്ളതാണ് നിങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അഞ്ചഞ്ച് പോയിന്റ് വെച്ച് ഇട്ട് കൊടുത്തു പിന്നെ കണ്ടത് പക്കാ ഗ്രൂപ്പ് പ്ലേ ആയിരുന്നു ഗ്രൂപ്പ് ആയിരുന്നു അവിടെ കളിച്ചത് അതിലവർ വിജയിക്കുകയും ചെയ്തു സന്ധ്യയും അവരൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പോയിന്റുകൾ ഓരോരുത്തർക്കു വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടെന്ന് അപ്പോൾ അവിടെ നടന്നത് പെർഫോമൻസ് ബേസ്ഡ് അല്ല അവർ കോയിൻ കൊടുത്തത് അത് ഉറപ്പിച്ച് പറയാം അതിൻ്റെ റിസൾട്ടാണ് ഇന്നലെ അവർക്ക് കിട്ടിയ പോയിന്റ്സ് ഗ്രൂപ്പില് റംസാനും കിടിലത്തിനും ഡിംബലിനും അഡോണിക്കും ടോപ്പ് ഫോറിലവർ വന്നു അവരുടെ ഗ്രൂപ്പ് വിജയിച്ചിരിക്കുന്നു ഇതിനകത്ത് എങ്ങനെയോ ഡിംബൽ പെട്ടുപോയതാണ് ടോപ്പ് ടൂവിൽ റംസാനും കിടിലവും വന്നിരിക്കുന്നു അതുപോലെ തന്നെ മികച്ച അപ്പം നിങ്ങൾ പറയും അയ്യോ റംസാനും കിടിലവും ഒക്കെ നല്ല പ്രകടനമായിരുന്നു അതുകൊണ്ടാണ് അവർക്ക് പോയിന്റ് കിട്ടിയത് എന്നിട്ട് മണിക്കുട്ടൻ എന്ത് സംഭവിച്ചു ഇത്രയും നല്ല പ്രകടനം നടത്തിയ മണിക്കുട്ടൻ എങ്ങനെ ബോട്ടം ഫോറിലായി ഏറ്റവും കുറഞ്ഞ പോയിന്റ് കിട്ടിയ ഏറ്റവും താഴെയുള്ള പോയിന്റിൽ നാല് പേരിൽ ഒരാൾ മണിക്കുട്ടനാണ് ആദ്യം പെർഫോം ചെയ്യാൻ പോയിട്ടും മണിക്കുട്ടൻ എന്തുകൊണ്ട് ഏറ്റവും കുറഞ്ഞ പോയിന്റ് അവർ കൊടുത്തു അത് ഗ്രൂപ്പ് പ്ലേ അല്ലേ മക്കളെ ഞാൻ ചോദിക്കുകയാണ് ഇവർ പെർഫോമൻസ് കണ്ടവര് വളരെ ഗംഭീരമായ അയ്യോ എന്തൊരു ഗംഭീരമായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവർ മണിക്കുട്ടന് പോയിന്റ് കൊടുത്തില്ല നിങ്ങൾ പറയൂ രണ്ടാമത് ബിഗ് ബോസ് പറഞ്ഞിട്ടും എന്തുകൊണ്ട് പോയിന്റ് കൊടുത്തില്ല ഇത് ഗെയിം പ്ലേ തന്നെയാണ് നൂറ്റി എഴുപത് പോയിന്റാണ് മണിക്കുട്ടന് കിട്ടിയത് മണിക്കുട്ടനെ കാട്ടി മോശമായിട്ടാണോ അല്ല മണിക്കുട്ടൻ അനു അഡോണിയെ കാട്ടി മോശമായിട്ടാണോ പിന്നെ കിട്ടിയത് അഡോണിക്ക് കിട്ടിയ പോയിന്റ് എത്രയാണ് അഡോണി ടോപ്പ് ഫോറിലാണ് കിടക്കുന്നത് ടോപ്പ് ഫോറില് മണിക്കുട്ടൻ ബോട്ടം ഫോറിലാണ് കിടക്കുന്നത് ആരാണ് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തത് മണിക്കുട്ടനാണോ അഡോണിയാണോ പെർഫോം ചെയ്തത് നിങ്ങൾ പറയൂ നിങ്ങളാണ് പറയേണ്ടത് നിങ്ങൾ മാത്രമാണ് പറയേണ്ടത് ഇനി ഇനി ഇറ്റ് ഇതിൻ്റെ റിസൾട്ട് കണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് ഇതൊന്നുമല്ല പ്രശ്നം ഇതെല്ലാം ഗെയിമാണ് ഇതെല്ലാം ഗെയിമാണ് അതിലൊന്നും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല ഇത് പക്കാ ഗെയിമാണ് ഇത് നന്നായി സൂപ്പറായിട്ട് കളിച്ചു കിടത്തിൻ്റെ ടീമിനെ ഞാൻ ഹാൻഡ്സ് ഓഫ് പറയാണ് നന്നായിട്ട് കളിച്ചു പക്ഷേ ഇവിടെ വഴക്ക് നടന്നത് ഇതിനാണോ ഇതിനൊന്നും അല്ല വടക്ക് നടന്നത് പറയാം പോയിന്റ് ഇത് ഇവിടെ അഭിപ്രായം പറയുന്നതിലാണ് വഴക്ക് നടന്നത് അതായത് സേഫ് ഗെയിം ഒന്നിച്ച് പറഞ്ഞാൽ സേഫ് ഗെയിം കളിച്ചു നമ്മുടെ കിഴിലത്തിൻ്റെ ടീം മുഴുവൻ സേഫ് ഗെയിം കളിച്ചു ചിരിച്ചോണ്ട് കഴുത്തറുത്തു ആ പോയിന്റ് ഫിറോസ് ഖാൻ പിടിച്ചു പൊക്കി ആ പോയിന്റ് പിടിച്ചു പൊക്കി ഫിറോസ് ഖാൻ ചെറിയൊരു പോയിന്റാണ് പുള്ളിക്കാരൻ പറഞ്ഞത് പക്ഷെ അത് പോയിൻ്റ് ആയിരുന്നു അത് സായിയുടെ രൂപത്തിലാണ് ഫിറോസ് ഖാൻ പൊക്കിയത് സായിനെ വെച്ചിട്ടാണ് എക്സാമ്പിൾ പറഞ്ഞത് എന്തുകൊണ്ട് സായിക്ക് ഏറ്റവും കുറഞ്ഞ പോയിന്റ് കിട്ടി എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത് അപ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് പോയിന്റാണ് സായിക്ക് കിട്ടിയത് ഫിറോസ് ഖാൻ പറയുകയാണ് റം റംസാൻ വെച്ചിട്ടാണ് പറഞ്ഞത് റംസാൻ വന്നു പറഞ്ഞു സായി ആദ്യം വന്നിരുന്നു ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിക്കാൻ പറ്റുമായിരുന്നു സായിക്ക് ഇത്രയും അഭിന അഭിനയ മോഹവുമായി ഓസ്കാർ സ്വപ്നങ്ങളുമായി വന്ന സായി പാവം തന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്ത് നല്ല ഗംഭീര പ്രകടനമായിരുന്നു എന്നിട്ടും എന്തുകൊണ്ട് സായി നമുക്ക് പോയിന്റ് കൊടുക്കാൻ അവസാനം വന്നുകൊണ്ട് മാത്രമാണ് സായി ജയിലിൽ പോകുന്നത് ഈ നാടകമായ വർത്തമാനം ഈ ഫേക്ക് ഈ ഫേക്കായിട്ടുള്ള നന്മമരൻ ചമയലാണ് ഫിറോസ് ഖാൻ അവിടെ പിടിച്ചത് ഇനി ഞാൻ പറയാം സായിക്ക് അത്ര നല്ല പെർഫോമൻസ് ആയിരുന്നുവെങ്കിൽ സായിയെ കാട്ടി നൂറ് മടങ്ങ് നന്നായിട്ട് മണിക്കുട്ടൻ പെർഫോം ചെയ്തിട്ട് എന്തുകൊണ്ട് അവർ മണിക്കുട്ടന് പോയിന്റ് കൊടുത്തില്ല മണിക്കുട്ടൻ എങ്ങനെ ബോട്ടം ഫോറിൽ വന്നു സായി ആദ്യം പോയിരുന്നുവെങ്കിൽ സായി ഫസ്റ്റ് ആണ് ബസർ അടിച്ച് സായി ആദ്യം കയറായിരുന്നെങ്കിൽ ഇവർക്ക് ഇവർ സായിക്ക് പോയിന്റ് കൊടുക്കുമായിരുന്നു നിങ്ങൾ പറ ഇവര് സായിക്ക് പോയിന്റ് കൊടുക്കുമായിരുന്നോ കൊടുക്കില്ല മണിക്കുട്ടൻ്റെ അത്ര പോയിന്റേ കൊടുക്കുകയുള്ളൂ കാര്യം ഇവർ പക്ക ഗെയിം കളിക്കുകയാണ് ഗെയിമാണ് അതാണ് വേണ്ടത് അത് നല്ലത് തന്നെ ഒരിക്കലും കൊടുക്കില്ല പക്ഷേ ഇവര് പുറമേ ഗെയിം അകമേ ഗെയിമൊക്കെ കളിച്ചിട്ട് പുറമേ വന്നു കടന്നു അയ്യോ വളരെ മനോഹരം വളരെ സൂപ്പർ നീ നിനക്ക് ഓസ്കാർ കിട്ടും ഇങ്ങനെ പറയുന്നതിനെ എതിർക്കുകയാണ് ചെയ്യുന്നത് ഫിറോസ് ഖാൻ ഈ ഒരു പോയിന്റിനെയാണ് പുള്ളിക്കാരൻ എതിർത്തത് പക്ഷേ റംസാൻ്റെ കയ്യിൽ സായിക്കും സൂര്യയുടെയും നോബിയുടെയും പെർഫോമൻസിന് മുന്നേ മുപ്പത് പോയിന്റ്സ് ഉണ്ടായിരുന്നു നോബിക്ക് മുപ്പത് പോയിന്റ്സ് എന്തോ ഇരുപത് പോയിന്റ്സ് എന്തോ ഫിറോസ് റംസാൻ കൊടുത്തിട്ടുണ്ട് സൂര്യക്ക് പത്ത് പോയിന്റ് എന്തോ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഒരു അഞ്ച് പോയിന്റ് സായിക്ക് കൊടുത്തൂടായിരുന്നു റംസാന് എന്തുകൊണ്ട് ഒന്നും കൊടുത്തില്ല അത് റംസാൻ്റെ ഗെയിമാണ് ഒന്നും കൊടുത്തില്ല ഓക്കെ ഗെയിമാണ് ഒക്കെ ശരിയല്ലേ പക്ഷെ എന്തിനു ഈ വലിയ പ്രസംഗം പ്രസംഗിക്കുന്നത് നീ ഭയങ്കര ക്യാപ്റ്റൻസി ടാസ്കിൽ വരേണ്ടതാണ് എന്നിട്ട് എന്നിട്ട് ജയിലിലേക്ക് പറഞ്ഞു വിട്ടേ നിന ഇതും പറ ഇത്ര വലിയ നീ നേളെ നിൻ്റെ നിൻ്റെ പെർഫോമൻസ് ഒട്ടും കൊള്ളൂലായിരുന്നു അതുകൊണ്ട് തന്നെ നിനക്ക് ഞാൻ മാർക്കും തരുന്നില്ല അതുകൊണ്ട് നീ ജയിലിൽ പൊക്കോ ഇങ്ങനെ ധൈര്യമായിട്ട് മുഖത്ത് നോക്കി പറയാത്ത എന്താണ് അതുകൊണ്ടാണ് ഫിറോസ് ഖാൻ വഴക്കിട്ടത് അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല അല്ലാതെ മണിക്കൂട്ടം പോയി അവരോട് ചോദിക്ക് സഹായിക്കു കൊടുക്കാത്ത അതൊന്നുമല്ല ഈ ഒരു നാടകം കളി കളിക്കുന്ന എന്തിനെന്നാണ് ാണ് പക്ഷെ അതിന് കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇവരത് ചെയ്യില്ല ഇവർ ഈ ഫേക്ക് ചിരിച്ചുകൊണ്ട് കഴുത്തെറുക്കുന്നതാണ് ഇവർ ചെയ്തത് അത് ഫിറോസ് ഖാൻ പറഞ്ഞ പോലെ ഇവർ കളിക്കണം എന്ന് വെച്ചാൽ നടക്കൂലത് ഇവരിങ്ങനെ കളിക്കുള്ളൂ ഇവർ ചിരിച്ചുകൊണ്ട് കഴുത്തെറുക്കേ ഉള്ളൂ അത് ബാക്കിയുള്ള പൊട്ടന്മാരും മനസ്സിലാക്കണം ഇവർ ചിരിച്ചോണ്ട് കഴുത്തെറക്കുകയാണെന്ന് അത് ബാക്കിയുള്ളവര് മനസ്സിലാക്കണം ഇവർ 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 പുറമേ ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളൊക്കെ പോയിന്റ് തരില്ലെന്ന് മനസ്സിലാക്കണം അതാണ് ചെയ്യേണ്ടത് സായി ഇവിടെ സത്യം പറഞ്ഞാൽ ഇവിടെ എന്താ സംഭവിച്ചത് ജയിലിലേക്ക് സായിനെ പറഞ്ഞു വിട്ടു ഇവിടെ കുഴിയിലേക്ക് വീണ കുറച്ച് ആൾക്കാരുണ്ട് സായി മണിക്കുട്ടൻ സൂര്യ ഋതു അനൂപ് ഈ അഞ്ച് പേരുമാണ് കുഴിയിൽ വീണ ആൾക്കാർ ഇവരെ വെച്ചാണ് ഇവർ കളിച്ചത് എന്നിട്ട് ഇവരുടെ കൂടെ ഈ അൻ ഇത്രയും പേരെ ഒത്തുപിടിച്ച് ഫിറോസ് ഖാൻ എതിരെ നിന്നു കിടിലം ഗെയിം പ്ലേ അല്ലേ ഈ അഞ്ചു പേരെയും കൊടുത്തു ഇവരെല്ലാരെയും മാർക്കും കൊടുക്കാതെ ഇവരെ താഴെ കുഴിക്കാത്തേക്ക് കിട്ടു പക്ഷെ ഇവർ അറിഞ്ഞുകൊണ്ട് കുഴിയിൽ വീണതാണോ ഈ അഞ്ചു പേര് അനൂപ് ഋതു സായി മണിക്കുട്ടൻ സൂര്യ ഇവർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കുഴിയിൽ വീണത് എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇവരെല്ലാരും ഫിറോസ് ഖാനെ എതിർക്കുന്നു ഫിറോസ് ഖാൻ മാത്രം എന്തുകൊണ്ടാണ് ഇവരുടെ ശത്രു ഫിറോസ് ഖാൻ ഇവരുടെ മുഖ്യ ശത്രു എന്തുകൊണ്ടാണ് എന്താണ് എന്തുകൊണ്ട് ഇവർ ബാക്കി ആരോടും ഇവർ സംസാരിക്കുന്നില്ല ബാക്കി ആരോടും ഇവർ ഫിറോസ് ഖാനോട് പറയുന്ന പോലെ ഒന്നും പറയുന്നില്ല ഒറ്റക്കെട്ടായിട്ട് നിന്ന് വീട്ടിലെ ഒരേ ഒരു വില്ലനെ പുറത്താക്കാൻ കളിച്ച കളിയാണ് കിടിലം ഫിറോസിൻ്റെ ഗ്രൂപ്പും ബാക്കി ഈ മണിക്കുട്ടൻ്റെ ഗ്രൂപ്പും ഇതിനകത്ത് ബോട്ടമായിട്ട് ഏറ്റവും താഴെ മാർക്ക് മേടിച്ച മണിക്കുട്ടൻ്റെ ഗ്രൂപ്പും ഏറ്റവും ടോപ്പായിട്ട് നിന്ന കിടിലത്തിൻ്റെ ഗ്രൂപ്പും കൂടെ ഒത്തുചേർന്ന് വീട്ടിലെ ഒരേ ഒരു വില്ലൻ ഫിറോസ് ഖാനെ പുറത്താക്കാൻ വേണ്ടി കളിച്ച കളിയാണ് ഇന്നലെ കണ്ടത് നമ്മുടെ സൽമാൻ പറയും ഒരു ഫേമസ് ഡയലോഗ് സൽമാൻ്റെ സിദ്ധാ സിദ്ധാർത്ഥ് ശുക്ലയ്ക്ക് വേണ്ടി പറഞ്ഞ ഡയലോഗാണത് സിദ്ധാർത്ഥ് ശുക്ലെയും ഫിറോസ് ഖാനേയും കൂടെ ഞാൻ താരതമ്യം ചെയ്യുന്നതല്ല രണ്ടുപേരും ഒരു 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 വ്യക്തിയുടെ കളി ഒരു വ്യക്തി പോലെ ആയിരിക്കില്ല ഓരോ സീസണിലും ഓരോരുത്തരും ഓരോ ടൈപ്പ് ആയിരിക്കും അത് നിങ്ങൾക്ക് മനസ്സിലാക്കിക്കോളൂ ഒരു ഒരാളെ പോലെ വേറൊരാൾക്ക് ഒരിക്കലും കളിക്കാൻ പറ്റില്ല ഒരാളെ പോലെ ഒരാൾക്കും ഒരിക്കലും കളിക്കാൻ പറ്റില്ല ഒരിക്കലും പറ്റില്ല അപ്പോൾ ഇവിടെ സൽമാന്റെ ഫേമസ് ഡയലോഗ് ഞാനിവിടെ ഓർക്കയാണ് ഇഫ് എവറി വൺ ഇൻ ദ ഷോ

അത്രേ ഞാൻ പറയുന്നുള്ളു ഇനി ഇപ്പം റണ് ചെയ്തത് ഇനി അടുത്ത അമ്പത് ദിവസം ആര് റൺ ചെയ്യുന്നത് നമുക്ക് കാണാം ഇനി അടുത്ത് ഫിറോസ് ഖാൻ തെറ്റുകൾ ചെയ്തില്ല എന്ന് ഞാൻ പറയുന്നില്ല തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അവിടെ എല്ലാവരും തെറ്റ് ചെയ്യും അത് ബിഗ് ബോസ് ആണ് തെറ്റ് ചെയ്യേണ്ട പ്ലാറ്റ്ഫോമാണ് അത് തെറ്റും ഒക്കെ ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് ഒരു വിന്നർ പോലും ശരി മാത്രം ചെയ്ത വിന്നേഴ്സ് ഇല്ല ഓ ശരി മാത്രം ചെയ്ത നന്മ മരം അയ്യോ നമ്മൾ നമ്മൾ ശരി മാത്രം ചെയ്ത വിന്നറിനാണ് പ്രൈസ് കൊടുക്കുന്നത് അങ്ങനെയല്ല തെറ്റുകളും ശരികളും എല്ലാം ചെയ്യുന്നു അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഒരാളാണ് വിന്നർ അപ്പോൾ ഇവിടെ ഫി ഫിറോസ് അതിനേക്ക് ഒരേ ഒരു സ്ട്രാറ്റജി സ്ട്രാറ്റജിയുള്ള അവർ മുഖത്ത് നോക്കി സംസാരിക്കും വന്ന ദിവസം തൊട്ട് അവർ അവരെ അറ്റാക്ക് ചെയ്ത എല്ലാ സംഭവങ്ങളും അവരെ തിരിച്ചെടുത്ത് അറ്റാക്ക് ചെയ്തു വീട്ടുകാർ അത് സൂപ്പർ കോണർ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം അവരെ ഒറ്റപ്പെടുത്തി കോണർ ചെയ്തു ഏ അതിനു വേണ്ടി കിഡിലം ഫിറോസ് മണിക്കുട്ടൻ്റെ ഗ്രൂപ്പും കൂടെ ഒന്നിച്ചു അതാണ് സംഭവിച്ചത് പക്ഷേ വേറൊരു വലിയ കാര്യമുണ്ട് ഫിറോസ് ഖാൻ ചൂണ്ടിക്കാട്ടിയ ഒരു തെറ്റിനെ മറയ്ക്കാൻ വേണ്ടി ഒരു വലിയ തെറ്റാണോ ഇവരെല്ലാരും കൂടെ ചെയ്തത് ഏ അതങ്ങ് ഇവർ നന്മ വരാൻ കളിക്കുകയാണെന്ന് സമ്മതിച്ചു കൊടുത്താൽ കിഡിലം ഫിറോസിൻ്റെ ടീമിലെ ആൾക്കാരെ ഇപ്പോൾ ഫിറോസ് ഖാൻ പറയുന്ന പോലെ ആ നമ്മളത് വെറുതെ പറഞ്ഞാണ് ചുമ്മാ പറഞ്ഞതാണ് നമ്മളിവിടെ ഗെയിം കളിക്കുകയാണ് എന്ന് പറഞ്ഞ് സമ്മതിച്ചു കൊടുത്താൽ അവരുടെ കിഡിലം ഫിറോസിൻ്റെ ഗെയിം പുറത്താവില്ലേ അതുകൊണ്ട് തന്നെയാണ് അവരുടെ മാസായിട്ട് വീട്ടുകാർ മുഴുവൻ അത് സമ്മതിച്ചു കൊടുക്കാതെ നമ്മൾ ചെയ്തത് ശരി നീ ചെയ്തത് തെറ്റ് നീയാണ് തെറ്റെന്ന് പറഞ്ഞത് മനസ്സിലായാ അപ്പം നമ്മൾ നന്മ മരങ്ങളായിട്ട് തന്നെ ഇരിക്കും നീ വില്ലൻ നീ ഇവിടെ നിന്ന് പോകണം എന്നാണ് കിഴിലൻ ഫിറോസിൻ്റെ ഗ്രൂപ്പ് പറയുന്നത് അത് സ്ഥാപിച്ചെടുക്കാൻ നോക്കിയത് ഇന്നലെ മുഴുവൻ ആ ഈ ഒരു സംഭവം കമൻറ്റ് ബോക്സിലും കാണാൻ കഴിഞ്ഞു മാസ് അറ്റാക്കായിരുന്നു ഡിംബൽ ആർമി സായി ആർമി മണിക്കുട്ടൻ ആർമി പിന്നെ പിന്നെ വേറെ ആരൊക്കെ ഉണ്ട് അത് റംസാൻ ആർമി എല്ലാവരും കൂടി ചേർന്ന് ഫിറോസ് ഖാന്റെ എതിരായിട്ടായിരുന്നു ഫുൾ കമൻസുകൾ വന്നുകൊണ്ടിരുന്നത് ഈ അവർ എങ്ങനെയാണോ ഇന്നലെ ഗെയിമിൽ കളിച്ചത് അത് തന്നെയാണ് കമൻറ്റ് ബോക്സിലും കാണാൻ കഴിഞ്ഞത് ഫുൾ ഇന്നോർഗാനിക് കമൻസുകളായിരുന്നു കട്ട് കോപ്പി പേസ്ഡ് കമൻസുകളായിരുന്നു കമന്റ് ബോക്സുകളിൽ ഇനി ഫിറോസ് ഖാന്റെ ഭാഗത്ത് തെറ്റുകളുണ്ട് ഇനി ഞാൻ തുടങ്ങാം അപ്പം പറയും ഓ ഫിറോസ് ഖാൻ്റെ പി ആർ എന്ന് പറഞ്ഞു തുടങ്ങട്ട് ഫിറോസ് ഖാൻ്റെ ഭാഗത്ത് തെറ്റുകളുണ്ട് ഒരുപാട് തെറ്റുകളുണ്ട് വാ പക്ഷെ പറയുന്ന പോയിന്റ് കറക്റ്റ് ആണെങ്കിൽ വൊക്കാബുലറി ശരിയല്ല ചിലകാരൻ പേഴ്സണലായിട്ട് പോകുന്നു വളരെ റൂഡായിട്ട് സംസാരിക്കുന്നു ചില സ്ഥലത്ത് ഒരു ബ്രില്യൻസി വരുന്നില്ല കാര്യങ്ങൾ നോക്കി സംസാരിക്കുന്നില്ല അത് കാരണം ഒരു റൂഡ്നെസ് വരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സണാലിറ്റി അല്ല ഫിറോസ് ഖാൻ സജിനെയും പക്ഷേ അതൊക്കെ ശരിയാണ് അതൊക്കെ തെറ്റാണ് ഞാനൊന്ന് ചോദിക്കട്ടെ വീട്ടിലെ ബാക്കിയുള്ളവരൊക്കെ ശരിയാണോ ഞാൻ ചോദിക്കട്ടെ അവർ തെറ്റുകൾ ചെയ്യുന്നില്ലേ പരസ്പരം മത്സരിക്കുന്നില്ലേ പരദൂഷണം പറയുന്നില്ലേ ഓരോരുത്തരെ പുറത്താക്കാൻ വേണ്ടി നോക്കുന്നില്ലേ ഇന്നർ ഗെയിം കളിക്കുന്നില്ലേ പ്രവോക്ക് ചെയ്യുന്നില്ലേ സ്ത്രീകൾ മാത്രമേ ബിഗ് ബോസിൽ നിന്ന് ഔട്ട് ആവുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീകൾ തന്നെ സ്ത്രീകളെ മാത്രം നോമിനേറ്റ് ചെയ്യുന്നില്ലേ മോശം വാക്കുകൾ സ്ത്രീകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നില്ലേ ടാസ്കിൽ സ്ത്രീകളെ വെല്ലുവിളിക്കുന്നില്ലേ ടാസ്കിൽ സ്ത്രീകളെ തള്ളുന്നില്ലേ സേഫ് ഗെയിം കളിക്കുന്നില്ലേ നോമിനേഷൻ വരാതിരിക്കാൻ വേണ്ടി വാ തുറക്കാതെ അമ്പത് ദിവസം ആ വീട്ടിനകത്തിരുന്നില്ലേ ക്യാമറയ്ക്ക് മുന്നിൽ പ്രേക്ഷകരെ വിഡികളാക്കാൻ വേണ്ടി ഗെയിം കളിക്കുന്നില്ലേ ഒരാളുടെ ഒരാളുടെ ജീവിതം ഒരാളുടെ അനുവാദം ഇല്ലാണ്ട് ഒരുപാട് ഒരാളുടെ ജീവിതത്തിൽ കയറി കളിച്ച് അയാളുടെ ലൈഫിനെ ബാധിക്കുന്ന അയാൾ ലൈഫിനെയും അയാളുടെ ഗെയിമിനെയും ബാധിക്കുന്ന രീതിയിൽ കളിക്കുന്നില്ലേ ക്യാമറ നോക്കി നന്മ ഡയലോഗ്സ് പറയുന്നില്ലേ ലാനിട്ടം ചോദിക്കുമ്പോൾ ആരാ ആരെങ്കിലും സത്യം പറയുന്നുണ്ടോ ഇതൊക്കെ ചെയ്യുന്നില്ലേ ഈ വീട്ടിലുള്ള ബാക്കിയുള്ള എല്ലാ ആൾക്കാരും സോ അതും ഗെയിമാണെങ്കിൽ ഇതും ഗെയിമാണ് ഇതും ഗെയിമാണ് ഞാൻ പറയാണ് ഞാൻ പറയുകയാണ് ഇതും ഗെയിമാണ് എല്ലാം ഗെയിമാണ് മക്കളെ എല്ലാം ഗെയിമാണ് ഇതിൽ തെറ്റും ശരിയുമില്ല ഇതിനാണ് ഞാൻ പറയുന്ന അടുത്തൊരു പോയിന്റ് വരുന്നത് മ്യൂച്വൽ ഫണ്ട്സിന്റെ നീതി ബോധം സത്യസന്ധതയുമുള്ള കോയിൻ എന്ത് കുന്നാണോ അത് ഞാൻ ചോദിക്കുകയാണ് ബിഗ് ബോസിന്റെ ഗെയിമുമായിട്ട് ഈ ഒരു സംഭവത്തിന് എന്ത് ബന്ധമാണുള്ളത് നീതി ബോധവും സത്യസന്ധതയും എന്തിനാണത് ഞാൻ ചോദിക്കുന്നത് എന്തിനാണത് ഏ ബിഗ് ബോസിന്റെ ിനകത്ത് ക്ലിയർലി പറഞ്ഞിട്ടുണ്ട് ഈ ടാസ്കിൽ നിങ്ങൾക്ക് മോഷ്ടിക്കാം ഈ ടാസ്കിൽ നിങ്ങൾക്ക് പിടിച്ചു പറിക്കാം ഈ ടാസ്കിൽ നിങ്ങൾക്ക് ഫ്ലിപ്പ് ചെയ്യാം ഈ ടാസ്കിൽ നിങ്ങൾക്ക് ഇന്നർ ഗെയിം കളിക്കാം എന്ന് ടാസ്കിൽ വൃത്തിയായിട്ട് കൃത്യമായിട്ട് ബിഗ് ബോസ് ടാസ്കിൽ പറഞ്ഞിട്ടുണ്ട് അവർ ആ വീട്ടുകാരെല്ലാവരും ചെയ്യുന്നുണ്ട് പിന്നെ ഇതിനകത്ത് എന്തിട്ട് നീതിബോധാ ഈ മോഷണത്തിലും പിടിച്ചുപറിയിലും ഒക്കെ ബിഗ് ബോസിന്റെ ഗെയിമുമായിട്ട് ടാസ്കുമായിട്ട് ഈ ഒരു മ്യൂച്വൽ ഫണ്ട് കോയിൻസിന് എന്ത് ബന്ധമാണുള്ളത് എന്ത് തന്ത്രവും കുതന്ത്രവും ഉപയോഗിച്ച് ഗെയിം ജയിക്കുകയാണ് ടാസ്കുകൾ ജയിക്കുന്നതാണ് ബിഗ് ബോസിൽ നമ്മൾ കണ്ടുവരുന്നത് ഏ ബിഗ് ബോസിൽ സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നീതിബോധവും സത്യസന്ധതയ്ക്കുമുള്ള കോയിൻസ് കിട്ടിയ ആൾക്ക് ബിഗ് ബോസിനകത്ത് നിൽക്കാൻ യാതൊരു അർഹതയും ഇല്ല സ കായം എന്ന് പറഞ്ഞാൽ വാതുറക്കാതെ ഇരുന്ന് കിട്ടുന്ന കോയിൻസ് കൊണ്ട് എന്ത് ലാഭം എല്ലാവരെയും സുഖിപ്പിച്ച് കിട്ടുന്ന ആ കോയിൻറ് കൊണ്ട് കോയിൻസ് കൊണ്ട് എന്ത് ലാഭമാണ് ഉണ്ടാവുന്നത് ഏഹ് നീതിബോധ സത്യസന്ധതയ്ക്കുള്ള കോയിൻസ് കിട്ടുന്നവർ ഇതല്ല ഇതായിരിക്കുമല്ലോ അവരുടെ സ്ട്രാറ്റജി വാ തുറക്കാതെ ഒരു നൂറ് ദിവസം നിൽക്കുക പിന്നെ എല്ലാവരെയും സുഹിച്ച് സുഹിപ്പിച്ച് ആരുടെ എതിരെ സംസാരിക്കാണ്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു അമ്പത് കോയിനുമായിട്ട് വീട്ടിൽ പോവാം ഇത് ഇത് എന്ത് എന്ത് എന്താണ് ഇതിൻ്റെ ക്രൈറ്റീരിയ ഞാൻ പറയുന്നത് ദയവ് ചെയ്ത ആ കോയിൻസ് ഒന്ന് നിർത്തണം ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഗെയിം ഷോയും ആ കോയിനുമായിട്ട് ഒരു ബന്ധവുമില്ല ഒരു ഇല്ല മക്കളെ സത്യം പറഞ്ഞാൽ ചിരിയാണ് വരുന്നത് ഇനി ഇന്നത്തെ ടാസ്കിൽ നമുക്ക് വിലയിരുത്താം ഇന്നലത്തെ ടാസ്ക് ഇന്നലത്തെ ഒരാഴ്ചയിൽ അമ്പത് ദിവസത്തിന് ശേഷം ഗെയിം മാറി മുന്നേറിയ ആൾക്കാരെ കുറിച്ച് നമുക്ക് സംസാരിക്കാം ഞാൻ എൻ്റെ വ്യൂ പോയിന്റ് ആണ് പറയുന്നത് മുന്നേറിയ ആൾക്കാരും ഒരിടത്തും ഇല്ലാതെ വീണു പോകാൻ സാധ്യതയുള്ള ആൾക്കാരും മുന്നേറിയ ആൾക്കാരെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ കിടിലം ഫിറോസ് മുന്നേറയാണ് മക്കളെ കട്ടിൽ എണീറ്റ് നാല് കാലും ഭാഗ്യലക്ഷ്മി ചേച്ചി കൊണ്ടുപോയെന്നാണ് തോന്നുന്നത് വീട്ടിലേക്ക് കട്ടിലിൻ്റെ കിഡിലം ഫിറോസ് കളി തുടങ്ങി കിഡിലം ഫിറോസിന് ഒരുപാട് ചാൻസ് ഉണ്ട് മുന്നേറാൻ മുന്നേറുന്നുണ്ട് നോബി നോബി ചേട്ടൻ മുന്നേറാൻ ചാൻസ് ഉണ്ട് റംസാൻ മുന്നേറാൻ ചാൻസ് ഉണ്ട് പിന്നെ തീർച്ചയായിട്ടും ഇതിനെതിരെ ഒറ്റയ്ക്ക് നിന്ന് പോരാടിയ ഫിറോസ് ഖാൻ ആൻഡ് സജിന ഒറ്റയ്ക്ക് നേരിട്ടു അവർക്കത് കളിക്കാനും അറിയാം അവർ ഈ ഷോ കൊണ്ടുപോകുന്നുണ്ട് കണ്ടന്റ് കൊടുക്കുന്നുണ്ട് വേറെ ഒന്നും പറ്റിയില്ലെങ്കിൽ അവർ മുന്നേറും ഡിംബൽ ബാൽ ഗ്രൂപ്പിൻ്റെ കൂടെ നിന്നെങ്കിലും ഗ്രൂപ്പിൽ നിന്ന് പുറത്താവാനും പാറകൾ കിട്ടാനും ഒരുപാട് ചാൻസ് ഉണ്ട് പക്ഷേ ഷീ വിൽ പ്ലേ അവൾ കളിക്കും ഡിംബൽ കളിക്കും കളി സന്ധ്യയും അഡോണിയും ഇവരുടെ കാര്യത്തിൽ എനിക്ക് ഒന്നും പറയാനില്ല കാര്യം സന്ധ്യ ഇവർ രണ്ടുപേരും ഈ അടുത്ത ആഴ്ച പുറത്തായില്ല എങ്കിൽ ഇവർ രണ്ടുപേരും നോമിനേഷനിൽ വരാൻ ചാൻസ് ഇല്ല അതെ നോമിനേഷനിൽ വരാൻ ചാൻസ് ഇല്ല ഇവർ സേഫ് ആയിരിക്കാനാണ് ചാൻസ് ഇത് എൻ്റെ വ്യൂ പോയിന്റ് മാത്രമാണ് കൊല്ലല്ലേ ഇനി ഒന്നുമല്ലാതെ വീട് വീണ് പോകാൻ ചാൻസ് ഉള്ള ആൾക്കാരെ ഞാൻ പറയാം ഇത് എൻ്റെ വ്യൂ ആണ് മണിക്കുട്ടൻ മണിക്കുട്ടൻ വളരെ ഡേഞ്ചറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഋതു ഡേഞ്ചറിലേക്ക് പോകും പക്ഷേ ഋതു സ്വന്തം സ്റ്റാൻഡിൽ നിന്ന് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും പക്ഷേ ഇവരൊക്കെ നോമിനേഷനിൽ വരാൻ ചാൻസ് ഉണ്ട് ഈ ബോട്ടം ഫോറിലാറ്റി കിടന്ന ആൾക്കാരില്ലേ അവരെയൊക്കെ ഇവർ നോമിനേഷനിൽ എടുത്തിടും രമ്യ അനൂപ് സൂര്യ ഇവരൊക്കെ നോമിനേഷനിൽ വരാൻ ചാൻസ് ഉണ്ട് ഡിംബൽ ഓഫ് കോഴ്സ് നോമിനേഷനിൽ വരാൻ ചാൻസ് ഉണ്ട് സായി മോനെ സായി സായി ഫിറോസ് ഖാന്റെ കൂടെ നിന്നപ്പോഴാണ് സായിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയത് സോ സായിയുടെ കാര്യം ഇനി ശ്രദ്ധിക്കണം വേറൊരു കാര്യം കൂടിയുണ്ട് കിഡിലം ഫിറോസിൻ്റെ അടുത്ത ഒരു ടാർഗറ്റ് കിഡിലം ഫിറോസിൻ്റെ സായിയുടെ കൂടെ നിന്നിട്ട് സായിക്ക് കിഡിലം ഫിറോസിൻ്റെ കൂടെ നിന്നിട്ട് എന്താണ് കിട്ടിയതെന്ന് എനിക്ക് ഇപ്പോഴും അറിഞ്ഞൂട എന്നാലും സായിക്ക് കിഡിലം ഫിറോസിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അത്രയ്ക്ക് നല്ല കാര്യമൊന്നുമല്ല കിഡിലം ഫിറോസിൻ്റെ ഒരു ടാർഗറ്റിൽ ഒരാളാണ് സായി വിഷ്ണു രമ്യ വളരെ സേഫ് ആയിട്ടാണ് കളിച്ചത് കാര്യം രമ്യ ഫിറോസ് ഖാൻ എതിരെ സംസാരിച്ചില്ല കിഡിലം ഫിറോസിനോട് സംസാ സംസാരിച്ചില്ല അതുകൊണ്ട് രമ്യ അവിടെ ബ്രില്ല്യൻ്റ് ആയിട്ട് കളിച്ചു ചിലപ്പോൾ നോമിനേഷനിൽ വരാൻ ചാൻസ് ഉണ്ടാവില്ല ഇനി ഫിറോസ് ഖാൻ സജിന വീഴുമെന്ന് നമ്മൾ വിചാരിച്ചു വീണുമെന്ന് വിചാരിച്ചു പക്ഷെ അവർ വീടില്ല അവരെന്തും പ്രതീക്ഷിച്ചാണ് വന്നേക്കുന്നത് അവർ ഒറ്റപ്പെടണം അറ്റാക്ക് ആഗ്രഹിച്ചു തന്നെയാണ് അവർ തന്നത് അതിലും ഒരു ഭാഗം എൺപത് ശതമാനം അവർ വിജയിച്ചു ഇനി ബാക്കിയുള്ള ദിവസം എങ്ങനെ കളിക്കും നോക്കണം സജിനയോട് ഫിറോസ് ഖാൻ പറയുന്നുണ്ട് എട്ടീ പന്ത്രണ്ട് പതിമൂന്ന് പേരും ഒന്നും നോക്കരുത് നട്ടലിന് പകരം വാഴപ്പിണ്ടി വെച്ചോണ്ടാണ് അവന്മാർ നിൽക്കുന്നത് ആ മണിക്കുട്ടനും അതുതന്നെ നട്ടലിന് പകരം വാഴപ്പിണ്ടിയാണ് നീ അവർക്ക് വേണ്ടി കണ്ണീര് പൊഴിക്കാൻ പോവരുത് എന്നാണ് സജിനയോട് ഫിറോസ് ഖാൻ പറയുന്നത് സോ അവർക്കൊന്നും പറ്റില്ല Yeah. ഇനി ഇന്ന് നടക്കാൻ പോകുന്നത് ഒൻപതാമത്തെ ആഴ്ചയിൽ ക്യാപ്റ്റൻസി ടാസ്ക് ആണ് ഗോളടിക്കുക കണ്ണ് കെട്ടി ഗോളടിക്കുകയാണ് ടാസ്ക് കിളിലൻ റംസാൻ ഡിംബൽ ഈ മൂന്ന് പേരിൽ ആരാണെങ്കിലും അവർക്ക് ആര് ക്യാപ്റ്റൻ ആയാലും അവർക്ക് വലിയൊരു നേട്ടമാണ് ഉണ്ടാവാൻ പോകുന്നത് പ്രത്യേകിച്ച് റംസാൻ ക്യാപ്റ്റനായി കഴിഞ്ഞാൽ റംസാൻ അടുത്ത ആഴ്ചത്തേക്കും അതിൻ്റെ അടുത്ത ആഴ്ചയും റംസാൻ സേവ് ആവും റംസാൻ വളരെ നന്നായിട്ട് കളിക്കുന്നുണ്ട് ഇനി ഇന്നത്തെ ഒരു കാര്യം ഇന്ന് കിളിരൻ ഫിറോസും നമ്മുടെ ഡിംബലും തമ്മിൽ നല്ല ഒരു വഴക്ക് നടക്കുന്നുണ്ട് ആ നടക്കുന്നത് വേറൊന്നുമല്ല ഡിംബൽ ിനെതിരെ അടുത്ത ഫിറോസ് ഖാൻ കഴിഞ്ഞ അടുത്ത ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ആണ് ഡിംബൽ ബാൽസിന്റെ അതുകൊണ്ട് ഇന്ന് ഡാസ്ലർ ഇറ്റേണലിന്റെ ഒരു ടാസ്ക് നടക്കുന്നുണ്ട് ബ്യൂട്ടി ടാസ്ക് ആണ് സ്പോൺസർഡ് ടാസ്ക് അതിൽ മോഡൽസ് ആയിട്ട് ഇരിക്കുന്നത് സൂര്യ ഋതു സായി ആൻഡ് ഡിംബൽ ആണ് ഇവരെ എല്ലാവരെയും കൂടെ രണ്ട് പേര് വെച്ച് ഒരുക്കും ഡാസ്ലർ ഇറ്റേണ ബ്യൂട്ടി സാധനങ്ങൾ വെച്ചിട്ട് ഒരുക്കും എന്നിട്ട് റാം വാക്ക് ഒക്കെ ചെയ്യും അത് കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഈ വടക്ക് നടക്കുന്നത് കിടിലം പറയുന്നുണ്ട് ഡിംബൽ ഒരാളെ ചീത്ത വിളിക്കാൻ തോന്നിയാൽ ഡിംബൽ വിളിക്കും അപ്പൊ ഡിംബിൾ പറയുന്നു ചീപ്പാന്ന് പറയുന്നത് എന്ത് ചീത്ത കവാലക്കുറ്റിയെ കാട്ടിയും ഉള്ളത് ചീത്ത അല്ല അത് ഞാൻ നിങ്ങളെ ഒഴിവാക്കി വിട്ടതാണ് എന്ന് ഡിംബൽ പറയുന്നു കിടന്നം പറയും താങ്കൾ എന്തിനാണ് എന്നെ ഒഴിവാക്കി വിട്ടത് ഔദാര്യമോ അപ്പൊ ഡിംബിൾ പറയുന്നു താങ്കൾ അതിനു മുന്നേ എന്നെ കുറിച്ച് പല വാക്കുകളും പറഞ്ഞിട്ടുണ്ട് സോ ഫ്രെയിം ടോക്കൺ അല്ല ഓക്കെ വേറെ സ്ഥലത്ത് പോയി പോയെടുക്കപ്പോ യു ആർ ചീപ്പ് എന്ന് പറയുന്നുണ്ട് എനിക്ക് വൈകോയി ഗെയും കളിക്കാൻ എന്ന് പറയുന്നു ഇതിനു മുന്നേ തന്നെ ഡിംബലിനെതിരെ ആ ഗ്രൂപ്പ് മൊത്തം റെഡിയായി ാണ് വഴക്കിടാൻ വേണ്ടിയിട്ട് അത് ഋതുവിന്റെ പ്രശ്നത്തിലും ഈ ഒരു സംഭവം ബാധകമാണ് അവിടെ ഋതു ഡിംബലും ആവശ്യമില്ലാണ്ട് ക്ലീൻ ചെയ്യുന്നതിൽ അതിലാണ് ഈ വഴക്ക് സ്റ്റാർട്ട് ചെയ്തത് ഋതു പറയുന്നുണ്ട് എപ്പോ നോക്കിയാലും ഒരു ഹ്യൂമാനിറ്റി ഒരു മനുഷ്യത്വം സംസാരം നമ്മൾ റിക്വസ്റ്റ് ആണ് പറഞ്ഞത് പ്ലീസ് പാത്രങ്ങൾ കഴിവരുത് നമ്മുടെ ഡ്യൂട്ടിയാണ് നമ്മൾ കഴുകിക്കോളാം എന്നിട്ട് എന്തിനാണ് അവർ ചെയ്യുന്നത് അതൊരു കംപ്ലയിന്റ് എടുത്തത് അപ്പോൾ സൂര്യ പറയാണ് എന്നിട്ട് ക്യാമറയിൽ പോയിട്ട് പറയും മനുഷ്യത്വം അത് തന്നെ ഇത് തന്നെ റംസാൻ മണിക്കൂട്ടനോട് സംസാരിക്കുന്നുണ്ട് ഞാൻ ഫിറോസുക്കെയും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഡിംബൽ അവിടെ നിന്ന് മുഴുവൻ പാത്രം കഴുകുകയാണ് അപ്പോൾ ഫിറോസൊക്കെ പറഞ്ഞ് ഒന്നും പറയാൻ നിൽക്കേണ്ട വഴക്കാവും അതുകൊണ്ടൊന്നും പറയുന്നില്ല എന്ന് അപ്പോൾ പാലിന്റെ വിഷയം ഡിംബൽ എടുത്തിട്ടു റംസാൻ പാൽ കുടിക്കുന്നത് അത് അവൻ മാറ്റി വെച്ച പാലാണെന്ന് റംസാൻ തന്നെ പറയുന്നു സോ ഡിംബലിനെ നേരിടാൻ വീട്ടിലെ ഗ്രൂപ്പ് കിഡിലൻ ഫിറോസിന്റെ ഗ്രൂപ്പ് റെഡിയായി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ കിഡിലം ഫിറോസ് കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയിരിക്കുന്നു അപ്പോൾ എന്തായാലും നോമിനേഷനിൽ മാത്രമല്ല നേരിട്ട് ഡിംബലിനെ ഫേസ് ചെയ്യാൻ കിഡിലം ഫിറോസ് ആയി നിൽക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മെയിൻ കാര്യങ്ങളും ഇന്നത്തെ കളിയുടെ അനാലിസിസും കളി ഇതുവരെയാണ് വന്ന് നിൽക്കുന്നത് മക്കളെ ഇനി കുറച്ച് ദിവസത്തേക്ക് വിഷുവിൻ്റെ കാര്യങ്ങളുമൊക്കെ ആയിട്ട് കുറച്ച് അടിപിടി നടക്കുമെന്ന് അറിഞ്ഞവിട എന്നാലും വിഷുവിൻ്റെ സന്തോഷമായ വേളകളാണ് അപ്പോൾ അതിൻ്റെ ആഘോഷങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയൊരു പൊട്ടിത്തെറികളും ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ നന്നായിരിക്കും രസമായിരിക്കും അപ്പോൾ പുതിയ വീഡിയോ വരേക്കും ബായ്